അവൽ നമ്മ സ്പെഷ്യൽ ആയിട്ട് അവൽ മീൽ കൊണ്ടാക്കാൻ പോവാ. ഉച്ചക്ക് ചോറ് ഉണ്ടാക്കില്ല, അപ്പം മീൻസ് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചപ്പോ ലേറ്റ് ആയിരുന്നു, അപ്പൊ ഇന്ന് വൈകി ഉച്ചക്കത്തേക്ക് ഇത് ഉണ്ടാക്കാറില്ല, അപ്പൊ ലേറ്റ് ആയി പോയി. അപ്പൊ അവിൽ മീൽ കൊണ്ടാക്കാൻ വേണ്ടി അവലൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് നോക്കാം എങ്ങനെ അവിൽ മീൽ കൊണ്ടാക്കുന്നതെന്ന്. കഴിച്ചിട്ട് എങ്ങനെയുണ്ടെന്ന് പറയാവേ. ഒരു കപ്പ് അവൽ എടുത്ത് വെച്ചിട്ടുണ്ട്. ഈ അവൽ അല്ലായിരുന്നു വേണ്ടത്, ഇച്ചിരി കട്ടിയുള്ളതായിരുന്നു. പിന്നെ ഇത് കുഴപ്പമില്ല, ചുമന്ന അവലാണേ. വെള്ള അവലിനേക്കായി ടേസ്റ്റ് ഇതിനാ, വെള്ളയാണേലും കുഴപ്പമില്ല. ഞാനൊരു പാൻ എടുപ്പ് വെച്ചിട്ടുണ്ട്, അതൊന്ന് ചൂടായി വരട്ടെ. നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ പാൻ ചൂടായിട്ടുണ്ട്, നമുക്ക് ഇളക്കി കൊടുക്കാം. എന്നിട്ട് നല്ല ക്രിസ്പി ആയിട്ട് എടുക്കാം. ഫ്ലെയിം കുറച്ചിട്ടിട്ട് ചെയ്താൽ മതിയേ. ഇത് കണ്ടോ, അല്പം നെയ്യ് ചേർത്ത് വറുത്താൽ നല്ലതാണ് കേട്ടോ. വേണമെന്നില്ല, ഓപ്ഷനിലാണ്. ഞാൻ എന്നാലും അല്പം ഒരു ശർക്കര, ഒരു ടീസ്പൂൺ നെയ്യാണേ, അത്രേ ഒഴിക്കുന്നുള്ളൂ, കൂടുതലൊന്നും വേണ്ട. ഒരു ടീസ്പൂൺ ഉണ്ടെങ്കിൽ നിങ്ങൾ ഒഴിക്കാം. നമുക്കിത് പല ഫ്ലേവറിലും ഉണ്ടാക്കി എടുക്കാം കേട്ടോ. എന്ത് ഏത് ഫ്ലേവർ വേണേലും നമുക്ക് ഉണ്ടാക്കി എടുക്കാം. ഇത് എങ്ങനെ വേണേ ഉണ്ടാക്കിയാൽ പെട്ടെന്ന് ഉണ്ടാക്കണം, ടേസ്റ്റും ആയിരിക്കും. മാങ്ങയെന്നില്ല, ഞാൻ സാധാ അവൽ മീൽ ഉണ്ടാക്കുന്നത്. നമ്മുടെ അവല് നല്ല ക്രിസ്പി ആയിട്ടുണ്ട് കേട്ടോ. അത് ഒടിച്ചാ ഒടിയണം, അതുപോലെ എന്റെ കൈ കൊള്ളുന്നുണ്ട്, എന്നാലും കാണിച്ചുതരാം. അതെ ഒടിയുന്നുണ്ടോ, ഇതുപോലെ ക്രിസ്പി ആയിരിക്കണം. ഇത്രയും മതി, നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അവലിന്റെ പണി കഴിഞ്ഞു. അടുത്തത് പാളയും കൂടെ പഴമുണ്ട്, നന്നായിട്ട് പഴുത്തതാണ്. ഇതിലൊരു നാല് പഴം എടുത്ത് സ്മാഷ് ചെയ്യണം അല്ലേ. അപ്പൊ നാല് പഴം എടുക്കും, എന്നിട്ട് അത് സ്മാഷ് ചെയ്യാൻ പോവാം. മിക്സിയിലൊന്നും ചെയ്യല്ലേ, ഭയങ്കര സ്മൂത്തി ആണ്ട. നമുക്ക് ഈ പഴം ഒന്ന് തോല് കളഞ്ഞെടുക്കാം. പാളയംകുടമ്പഴമാണേ, പ്രത്യേകം ശ്രദ്ധിച്ചോണം. ഇത് വലുതായതുകൊണ്ട് നമുക്ക് നാലെണ്ണം മതി. ഇനി നമുക്ക് മധുരത്തിന് ആവശ്യമുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഇത് എടുത്ത ഉടനെ കഴിക്കണം കേട്ടോ, അല്ലെങ്കിൽ പിന്നെ വെച്ചാൽ കൊള്ളത്തില്ല, കുതിർന്നു പോകും. അവരൊക്കെ നല്ല കടിക്കണം നമുക്ക്, അതുപോലെയാണ് വേണ്ടത്. നമുക്ക് ഈ മാഷ്റൂം ഉണ്ടെന്ന് നമുക്ക് കൊടുക്കാം. ആ പഴം നന്നായിട്ട് സ്മാഷ് ചെയ്തിട്ടുണ്ട്. ഒത്തിരി സ്മാഷ് ആയില്ല, ചെറിയൊരു ഇതായിട്ട്. ഒത്തിരി എന്താണ് നല്ല പളപളാന്ന് ആക്കിയിട്ടില്ല, ഫുള്ള് കട്ടിയുണ്ട്. ചെറുതായിട്ട് ചെറിയ പീസിന്റെ അറിയുന്നുണ്ട്, പക്ഷെ വലിയ കഷ്ണം കിടക്കാൻ പാടില്ല. വേണ്ടോ, വലിയ കഷ്ണം നമുക്ക് വേണ്ട കേട്ടോ. ഒരു ചെറുതായിട്ട് ഇങ്ങനെ കിടക്കണം, എന്നാ എല്ലാം കൂടെ അളിഞ്ഞു പോവുകയും ചെയ്യരുത്. ഞാനൊരു മിക്സിയിലിടുവോ? ഇല്ല, മിക്സി ഒന്നും വേണ്ട നമുക്കിനി. നമുക്ക് മിക്സി വേണ്ട, സ്റ്റൗ വേണ്ട, ഒന്നും വേണ്ട. വറുത്തെടുക്കാൻ മാത്രം മതി, ചൂടിപ്പോ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാം. ഇഷ്ടം വേണമെങ്കിൽ ഉണ്ടെങ്കിൽ ഇട്ടാ മതി, ഉണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യണ്ട, ഇട്ടോണം. മൂന്ന് ടീസ്പൂൺ ബൂസ്റ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പഴത്തിനകത്ത് ബൂസ്റ്റ് ഇട്ട് ഇളക്കും അല്ലേ, നമ്മുടെ ഫ്ലേവർ അനുസരിച്ച് ഉണ്ടാക്കാം. ബൂസ്റ്റ് ഇട്ട് ഓക്കെ, ഇതിപ്പോ നമ്മുടെ ബൂസ്റ്റിന്റെ ഫ്ലേവർ ഇടുന്നിട്ടുള്ള ബൂസ്റ്റ് ഇട്ടു. ഇതുപോലെ നമുക്ക് മാംഗോയുടെ പൾപ്പോ ഓറഞ്ചിന്റെയോ ഇങ്ങനെയൊക്കെ ഇടാം. ഇനി അടുത്ത പാൽ ഒഴിച്ചു കൊടുക്കാൻ പോവാം. ഇത് നേരത്തെ നമ്മൾ തിളപ്പിച്ച് വെച്ചിരുന്ന പാലാണേ, അത് ഇതിലോട്ട് ഇപ്പൊ മിക്സ് വെച്ചേക്കുന്ന പഴം ഇതുകൊണ്ടല്ലോ. പഴവും ബൂസ്റ്റും മിക്സ് ചെയ്തിട്ട് ഒഴിച്ചു കൊടുക്കാൻ പോവാം. ഈ പാലങ്ങ് ഒഴിച്ചു കൊടുക്കാം. നിനക്ക് തണുപ്പ് വേണ്ട എന്നുണ്ടെങ്കിൽ തണുപ്പിക്കണ്ട, ഞാനിതിപ്പോ തണുപ്പിച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മളിപ്പോ അര ലിറ്ററും കുറച്ചും കൂടെ പാല് ഒഴിച്ചിട്ടുണ്ട്. മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിത് മിക്സ് ചെയ്യാം. വേണമെങ്കിൽ നമുക്ക് അവലും എല്ലാം കൂടി ഇതിലിട്ടൊന്ന് പതുക്കെ മിക്സ് ചെയ്ത് സെർവ് ചെയ്താലും മതി, അതല്ലെങ്കിൽ ഗ്ലാസ്സിലോട്ട് ഇട്ടിട്ട് മിക്സ് ചെയ്യാം. അപ്പൊ അതെ, പാല് പഴം ബൂസ്റ്റ് പഞ്ചസാര എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി എന്താ ചെയ്യണേ? ഇനി നമുക്കിത് സെർവ് ചെയ്യുന്ന വരെ വേണമെങ്കിൽ, ഇപ്പം സെർവ് ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ ഇത് നമുക്ക് ഫ്രിഡ്ജിലോട്ട് വെക്കാം. എന്നിട്ട് സെർവ് ചെയ്യാൻ നേരം മാത്രം അവലിട്ട് കൊടുത്താൽ മതി. കപ്പലണ്ടി എത്ര ഉണ്ടോ? കപ്പലണ്ടി ഒരു പിടി, ഒരു കാൽ അരക്കപ്പില്ല, അരക്കപ്പില്ല. കപ്പലിന്റെ നേരത്തെ പച്ചക്കപ്പലിന്റെയാണ്, അത് വറുത്തെടുത്ത് വെച്ചിട്ട് തൊലിയെല്ലാം കളഞ്ഞു വെച്ചേക്കുന്ന കപ്പലിന്റെയാണ്. രണ്ടു മൂന്ന് കാഴ്ചയും കൂടി ഇട്ടിട്ടുണ്ട്. അല്ല മാമ ഇത്രയെല്ലാം ഉണ്ടാക്കിയിട്ട് ലാസ്റ്റ് അവിൽമയ്ക്കുന്നുണ്ട്, അവലിട്ടില്ലല്ലോ. അവലിടും, അവലിപ്പോ ഇടും. മറന്നുപോയതല്ലോ. കപ്പലിന്റെ ഇടാൻ പോവാ. അപ്പൊ ഇപ്പൊ ഇതെല്ലാം കൂടി ഇതിനകത്ത് ഇട്ടിട്ട് പിന്നെ അവലെടുത്തോളൂ അല്ലേ. ഓക്കെ ശരി, നോക്കാം. അപ്പൊ ഇതിനകത്ത് ഇടാനോ കപ്പലിന്റെ ഇടാൻ പോണോ? കപ്പലിന്റെ രീതിയിലും ഇട്ട് കൊടുത്തു, കുറച്ച് ഇതിലോട്ട് കൊടുത്തിട്ടുണ്ട്. അവല് ഇതിൽ തന്നെ വെച്ചിരിക്കുമായിരുന്നു. നമുക്ക് ഇനി കുറച്ച് അവല് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. കുറച്ച് അവല് ഇതിലിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ദേ ഞാൻ കുറച്ച് ടുട്ടി ഫ്രൂട്ടി എടുത്ത് വെച്ചിട്ടുണ്ട്. പച്ച മാത്രമേ എൻ്റെ കയ്യിലുള്ളൂ. ഞാനത് ഒരു വെറുതെ ഇത് ഇടണമെന്നൊന്നുമില്ല കേട്ടോ, ഞാനൊരു കളർഫുൾ ആയിക്കോട്ടെ എന്ന് വെച്ചിട്ടിട്ടതാണ്. സാരിക്ക് മാച്ച് ആവുന്ന രീതി എടുത്താൽ തോന്നുന്നു. സാരിക്ക് മാച്ച് ആവുന്ന രീതി. അപ്പൊ ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിനകത്ത് അവലുണ്ട്, ടുട്ടി ഫ്രൂട്ടി ഉണ്ട്, കപ്പലിന്റെ ഇട്ടു. അപ്പൊ ഇതിലോട്ട് നമ്മുടെ മിക്സ് വെച്ചേക്കുന്ന നമ്മുടെ എന്താണ് പാലും പഴവും ഒക്കെ വെച്ചേക്കുന്ന അതിനകത്ത് ഒഴിച്ചു കൊടുക്കാൻ പോണേ. ഞാൻ ഈ പാല് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുവാണേ, മുഴുവനല്ല.
ഇനി അതിന്റെ മേലെ നമുക്ക് കുറച്ച് അവലിട്ട് കൊടുക്കാം. ഓരോ ലെയർ ആയിട്ടാ കുറച്ച് കപ്പലണ്ടി. ഇനി നമുക്ക് കുറച്ച് അവലും കൂടെ ഇങ്ങനെ ഇട്ട് കൊടുക്കാം. കുറച്ച് ടുട്ടി ഫ്രൂട്ടി ഇട്ട് കുറച്ച് ഇത് വിട്ടു കൊടുത്തു. കപ്പലണ്ടി ഇട്ടു. ഇത് ഇങ്ങനെ കഷ്ണം കിടക്കുന്നുണ്ട്, താഴെ പോകുന്നുണ്ട്. ഞാൻ ഒഴിക്കുമ്പോ നല്ല മണമൊക്കെ ഉണ്ട്. പല ലെയറായിട്ട് ഇങ്ങനെ അവലും കപ്പലണ്ടി ഫ്രൂട്ടി ബൂസ്റ്റ് എല്ലാം കൂടെ കിടക്കുന്നതാണ്. നല്ല മധുരമായിരിക്കും തോന്നുന്നു. അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടതായിരിക്കും. ഞാൻ ട്രൈ ചെയ്ത് നോക്കട്ടെ എങ്ങനെയാന്ന് പറയാവേ. ഇത് നമ്മള് കഴിക്കുമ്പോ മിക്സ് ചെയ്തിട്ട് കഴിച്ചാൽ മതി. ഇപ്പൊ നമുക്ക് സ്പൂൺ ഉണ്ടാകല്ലേ, സ്പൂൺ കിടന്നത് മിക്സ് ചെയ്ത് പച്ചയാണോ? ചേർസ്. അപ്പൊ ഞങ്ങളത് കുടിക്കട്ടെ. അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. കേട്ടോ, ബൈ.